അഞ്ഞൂർ പൂങ്ങാട്ട് പ്രദേശം പെരുന്തോട്ടിലേക്ക് സ്വകാര്യ വ്യക്തികൾ മലിനജലം ഒഴുക്കുന്നത് മൂലം പ്രദേശവാസികളുടെ ജീവിതം ദുരിതത്തിൽ. നീതിക്കായി അധികൃതർക്ക് പരാതി സമർപ്പിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ. അഞ്ഞൂർ വടക്കേക്കാട് പഞ്ചായത്ത് 8 വാർഡും കുന്നംകുളം മുനിസിപ്പാലിറ്റി 36 വാർഡുമായി ബന്ധിപ്പിക്കുന്ന പെരുന്തോട്ടിലേക്കാണ് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമാലിന്യവും ഫാം മാലിന്യവും ഒഴുകുന്നതായി പരാതി ഉയർന്നത്. വടക്കേക്കാട് പഞ്ചായത്ത് പരിധിയിലെ താമസക്കാരാണ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത്. ഇവരുടെ വീട് നിൽക്കുന്ന 10 സെന്റ് സ്ഥലത്തിലെ തൊഴുത്തിലെ മാലിന്യം മുഴുവനായും പെരുന്തോട്ടിലേക്കാണ് ഗ്രൌണ്ട് പൈപ്പ് വഴി നിക്ഷേപിക്കുന്നത്. ഇതുമൂലം പെരുന്തോട്ടിൽ മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ്. വൈകുന്നേരങ്ങളിൽ കൊതുക് ശല്യം മൂലം പുറത്തിറങ്ങുവാനും രാത്രി വീടിനുള്ളിൽ അന്തിയുറങ്ങുവാനും കഴിയുന്നില്ലെന്നും തോടിന് പരിസരത്തുള്ള അനേകം വീട്ടുകാർ ഉപയോഗിക്കുന്ന കിണറിലെ വെള്ളത്തിനും ഇത് ഭീഷണിയാണെന്നും പറയുന്നു. വിടുന്നുണ്ട്. ഏത് കാലത്തും ഈ കൊണ്ട് പറ്റും ചെയ്യില്ല. ഒരു പിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര മണമാണ്, കൊതുവാണ്. ഈ അടുത്തുള്ള കിണറിലേക്കൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഒന്ന് ശരിയാക്കി വെക്കില്ല. കുന്നംകുളം മുനിസിപ്പാലിറ്റി 36 വാർഡിൽ താമസിക്കുന്നവർ സ്വകാര്യ വ്യക്തിയോട് വിഷയം അവതരിപ്പിച്ചെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പറയുന്നു. വടക്കേക്കാട് പഞ്ചായത്ത് സെക്രട്ടറി, ആരോഗ്യ വിഭാഗം എന്നിവർക്ക് വീട്ടുകാർ ഒപ്പിട്ട് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ശുചിത്വ മിഷന്റെ ഭാഗമായി ശുചീകരണ പ്രവൃത്തികൾക്ക് പ്രാമുഖ്യം നൽകുന്നുവെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളെ പാടെ അവഗണിക്കുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാകാത്ത പക്ഷം ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്ന് നാട്ടുകാരനായ കുണ്ടുകുളങ്ങര തോമസ് പറഞ്ഞു. കുന്നംകുളം മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓരോ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ ഉന്നയിക്കും പുസ്തകത്തിൽ എഴുതുന്നാലും ആരും വരില്ല. സിസിടിവി ന്യൂസ്, പുന്നയർകുളം.